പി.എസ്.സി. വാരിയേഴ്സിൻ്റെ സീറോ ടു ഹീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണിന് ക്ലിക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏത്? ഓപ്ഷൻ എ ഉത്തരപർവ്വത മേഖല, ഓപ്ഷൻ ബി ഉത്തരമഹാസമതലം, ഓപ്ഷൻ സി ഉപദ്വീപിയ പീഠഭൂമി, ഓപ്ഷൻ ഡി തീരസമതലങ്ങൾ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഉപദ്വീപിയ പീഠഭൂമി. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപിയ പീഠഭൂമി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ളതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏത്? മഹാനദി, താപ്തി, കാവേരി, കൃഷ്ണ. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി താപ്തി. താപ്തിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എത്രയാണ്? ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എത്രയാണ്? 2,933 കിലോമീറ്റർ, 2,400 കിലോമീറ്റർ, 3,214 കിലോമീറ്റർ, 3,100 കിലോമീറ്റർ. ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 3,214 കിലോമീറ്റർ. ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം 3,214 കിലോമീറ്റർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ മിസോറാം, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി ത്രിപുര ആൻഡ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മിസോറാം. 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ രണ്ടാം സ്ഥാനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ളതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതി ഏത്? ഓപ്ഷൻ എ എക്സൈസ് നികുതി, ഓപ്ഷൻ ബി സേവന നികുതി, ഓപ്ഷൻ സി വിനോദ നികുതി, ഓപ്ഷൻ ഡി മൂല്യവർദ്ധിത നികുതി. ചുവടെ നൽകിയിട്ടുള്ളതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വിനോദ നികുതി. വിനോദ നികുതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതി. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കാവാലം മാധവ പണിക്കർ. കാവാലം മാധവ പണിക്കരായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം. അടുത്ത ചോദ്യം, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? ഓപ്ഷൻ എ ഡോക്ടർ കെ രാധാകൃഷ്ണൻ, ഓപ്ഷൻ ബി മൗലാന അബുൽ കലാം ആസാദ്, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ എ വേവൽ പ്രഭു, ഓപ്ഷൻ ബി കൈസൺ പ്രഭു, ഓപ്ഷൻ സി ഇർവിൻ പ്രഭു, ഓപ്ഷൻ ഡി മൗണ്ട് ബാറ്റൻ പ്രഭു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു. ഓക്കെ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏത്? എക്കൽ മണ്ണ്, ചെമ്മണ്ണ്, മണൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ 10, ഏത് നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്? ഏത് നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു
ശിവപ്രതിഷ്ഠ നടത്തിയത്? ഓപ്ഷൻ എ കരമനയാർ, ഓപ്ഷൻ ബി നെയ്യാർ, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി വാമനപുരം പുഴ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി നെയ്യാർ. നെയ്യാർ നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. 11-ാമത്തെ ക്വസ്റ്റ്യൻ, മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി ബ്രഹ്മാനന്ദ ശിവയോഗി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. 12-ാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ആര്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ആര്? ഓപ്ഷൻ എ ടി കെ മാധവൻ, ഓപ്ഷൻ ബി കെ കേളപ്പൻ, ഓപ്ഷൻ സി എ കെ ഗോപാലൻ, ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ഓപ്ഷൻ എ ടി കെ മാധവൻ. ടി കെ മാധവനായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ്. 13-ാമത്തെ ചോദ്യം, തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്ന വർഷം. ഓപ്ഷൻ എ 1950, ഓപ്ഷൻ ബി 1948, ഓപ്ഷൻ സി 1956, ഓപ്ഷൻ ഡി 1946. കറക്റ്റ് ആൻസർ ഓപ്ഷൻ തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്ന വർഷം ഓപ്ഷൻ ബി 1948 തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്നത്. 14-ാമത്തെ ക്വസ്റ്റ്യൻ, ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ എ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, ഓപ്ഷൻ ബി കുമാരനാശാൻ, ഓപ്ഷൻ സി സി പി രാമസ്വാമി അയ്യർ, ഓപ്ഷൻ ഡി എ കെ ഗോപാലൻ. കറക്റ്റ് ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഓപ്ഷൻ എ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഓപ്ഷൻ എ ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. 15-ാമത്തെ ക്വസ്റ്റ്യൻ, പുത്തൻപാന എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ എ കുറുമ്പൻ ദൈവത്താൻ, ഓപ്ഷൻ ബി കുര്യാക്കോസ് ഏലിയാസ്, ഓപ്ഷൻ സി അർണോസ് പാതിരി, ഓപ്ഷൻ ഡി പാമ്പാടി ജോൺ ജോസഫ്. പുത്തൻ പാന എന്ന കൃതി രചിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അർണോസ് പാതിരി. അർണോസ് പാതിരിയാണ് പുത്തൻ പാന എന്ന കൃതി രചിച്ചത്. 16-ാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ എ അന്റോണിയോ ഗുട്ടറസ്, ഓപ്ഷൻ ബി കോഫി അന്നൻ, ഓപ്ഷൻ സി ബാൻ കിമൂൺ, ഓപ്ഷൻ ഡി ബുട്രോസ് കാലി. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ഓപ്ഷൻ എ അന്റോണിയോ ഗുട്ടറസ്. ആണ് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ. ഓപ്ഷൻ എ അന്റോണിയോ ഗുട്ടറസ്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17-ാമത്തെ ക്വസ്റ്റ്യൻ, 17-ാമത്തെ ക്വസ്റ്റ്യൻ ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ നിയമസഭ. ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി അസാം. ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ നിയമസഭയാണ് ഓപ്ഷൻ ഡി അസാം. അസാമിലാണ് ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ നിയമസഭ. 18-ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ ഉയരം എത്ര? സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഓപ്ഷൻ എ 128 മീറ്റർ, ഓപ്ഷൻ ബി 182 മീറ്റർ, ഓപ്ഷൻ സി 168 മീറ്റർ, ഓപ്ഷൻ ഡി 188 മീറ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 182 മീറ്റർ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമ അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉയരം 182 മീറ്ററാണ്. 19-ാമത്തെ ചോദ്യം,
മികച്ച നയങ്ങൾക്കുള്ള ഓസ്കാർ എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ പോളിസി പുരസ്കാരം 2018 ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ലഭിച്ച സംസ്ഥാനം. മികച്ച നയങ്ങൾക്കുള്ള ഓസ്കാർ എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ പോളിസി പുരസ്കാരം 2018 ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ലഭിച്ച സംസ്ഥാനം. ഓപ്ഷൻ എ ത്രിപുര, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി സിക്കിം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സിക്കിമാണ്. മികച്ച നയങ്ങൾക്കുള്ള ഓസ്കാർ എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ പോളിസി പുരസ്കാരം 2018 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ലഭിച്ച സംസ്ഥാനമാണ് സിക്കിം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, സിക്കിം. 20-ാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആയ വ്യക്തി. ഓപ്ഷൻ എ രഞ്ജിത് കുമാർ, ഓപ്ഷൻ ബി കെ കെ വേണുഗോപാൽ, ഓപ്ഷൻ സി തുഷാർ മേത്ത, ഓപ്ഷൻ ഡി മുഗൾ റോത്ത്ഗി. രഞ്ജിത് കുമാർ, കെ കെ വേണുഗോപാൽ, തുഷാർ മേത്ത, മുഗൾ റോത്തംഗി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി തുഷാർ മേത്ത. ഓപ്ഷൻ സി തുഷാർ മേത്തയാണ് കറക്റ്റ് ആൻസർ. ഇപ്പോഴത്തെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ഓപ്ഷൻ സി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക.